വെൽക്കം ബാക്ക് ടു ഡയറി ഓഫ് തുഷാര ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് അപ്പോൾ ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് തന്നെ നാട്ടിലെ മണിമുത്തുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് അത് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് പറയാം അഡ്വക്കേറ്റ് വി പ്രദീപൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നാട്ടിലെ കുറച്ച് കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ഫീച്ചറായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഇന്ന് മുതലേ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത് അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്നത് അജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള തെയ്യം ചെണ്ട കലാകാരനെയാണ് അദ്ദേഹത്തെ ചിലപ്പോൾ നിങ്ങളുടെ മിക്കവർക്കും അറിയാമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രണവ് ബ്രദേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു പ്രണവ് ബ്രദേഴ്സിന്റെ ചെണ്ട വയലിൻ ഫ്യൂഷൻ അല്ലെ ബലപ്രസാദിന്റെയും ഒക്കെ കൂടെയിട്ടുള്ള ആ ഒരു ഫ്യൂഷൻ വീഡിയോസ് നിങ്ങളിൽ മിക്കവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ക്യാപ്റ്റനായ അജയ് ചേട്ടനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ അജയ് ചേട്ടനെ മാത്രമല്ല അജയ് ചേട്ടന്റെ കുടുംബത്തെ മുഴുവനായിട്ടും നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അവരെല്ലാവരെയുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ ആദ്യം അവരുടെ ഒരു പെർഫോമൻസ് കാണല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെയും പെർഫോമൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾ അത് മാത്രമെന്ന് വിചാരിക്കരുത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണും അപ്പൊ നമുക്ക് ആദ്യം ഒരു പെർഫോമൻസിലേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം Thank you.
ഹൗസ് വൈഫ് ആണ് പിന്നെ മൂത്ത മകൾ അശ്വതി അവൾ 10 ക്ലാസ്സിലേക്ക് ഇപ്പോൾ പഠിക്കുന്നു പിന്നെ രണ്ടാമത്തെ മകൾ ദേവിക അവൾ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പിന്നെ 7 ക്ലാസ് പഠിക്കുന്നു മോൻ നന്ദഗോപ് ഇനി യുകെജിയിലിരിക്കുന്നു ഞാൻ പിന്നെ എൻ്റെ മെയിൻ ജോലി തെയ്യം കലാകാരനാണ് തെയ്യം ചണ്ടമുട്ടൽ അങ്ങനെയാണ് എൻ്റെ ജോലി അതിന് ശേഷം പിന്നെ സീസണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു പിന്നെ തെയ്യം അതിനോട് ചണ്ടയും ആ തെയ്യവും ചണ്ടയും മെയിനായിട്ട് ചണ്ടേനാണ് അതിന് ശേഷം തെയ്യവും കൂടെ ചെയ്യും ഇതിപ്പോ ഇതിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് വന്നത് അച്ഛന്റെ പിന്നെ അച്ഛനാണ് പഠിപ്പിച്ചത് ചെറുപ്പം മുതലേ ഞാൻ എന്റെ കുലത്തൊഴിലായിട്ട് കിട്ടിയതാണ് അങ്ങനെ ഈ പിന്നെ മേഖലയിലേക്ക് വന്നു ഈ തെയ്യ ചെണ്ട അല്ലാണ്ട് ചെണ്ടയിലുള്ള വേറെ വെറൈറ്റികൾ നമ്മളിപ്പം ഒരുപാട് വെറൈറ്റികൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതില് പ്രധാനമായിട്ടും ആദ്യം നമ്മൾ നാഗസ്വരവും ചെണ്ടയും വെച്ച് ഒരു വെറൈറ്റി ചെയ്തു വെറൈറ്റി ഫ്യൂഷൻ ആയിട്ട് ഒരു മാറ്റം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ഫ്യൂഷൻ ആയിട്ട് തന്നെ ചെയ്തു നാഗസ്വരവും ചെണ്ടയും വെച്ച് ചെയ്തു അതിനുശേഷം ഉള്ളുണ്ടായില്ല അതിനുശേഷം പിന്നെ ചെണ്ടയും പിന്നെ സാക്സോഫോണും വെച്ച് ചെയ്തു ചെണ്ടയും സാക്സോഫോണും നാസറും വെച്ച് ചെയ്തു അങ്ങനെ മൂന്നാല് ഐറ്റങ്ങൾ ചെയ്തിട്ടും അത് വേണ്ടത്ര ജനങ്ങൾ അങ്ങനെ സ്വീകരിച്ചില്ല അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒന്നും കൂടി ചെയ്യണമെന്ന് നമ്മുടെ ടീം എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെണ്ടയും വയലിനും വെച്ച് ഒരു ഫ്യൂഷൻ തയ്യാറാക്കി ചെയ്തു അപ്പം അത് പിന്നെ ആദ്യം നമ്മൾ ചെയ്തത് നമ്മളെ ധർമ്മണം കാവിൻ്റെ പരിസരമുള്ള മുല്ലപ്പുറം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്
കണ്ണൂരുള്ളൊരു പയ്യനെ വെച്ചിട്ടാണ് ചെയ്തത്. അത് ജനങ്ങൾ ഏതാണ്ട് ഒരു പകുതിയോളം നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം. അങ്ങനെ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പിന്നെ പ്രോഗ്രാം ഇങ്ങനെ വിളിക്കുന്നുണ്ട്. കൊല്ലമുള്ള ഒരു കുണ്ടറ ബാലപ്രസാദ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ വെച്ചിട്ട് ചെയ്തപ്പോൾ അത് മുരുകൻ അവരാണ് 2019 നമ്മൾ ചെയ്തത്. അത് അതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായത്. അതാണ് ഞങ്ങളെ ആ വഴി നമ്മളെ ഈ മേഖല ഈ തെയ്യം ചെണ്ട ഈ ചെണ്ട ഫീൽഡിലുള്ള നമ്മളെ ഒരു വഴിത്തിരിവായിട്ട് മാറിയത് ആ പ്രോഗ്രാമാണ്. അത് അതിനുശേഷം പിന്നെ ഈ കൊറോണ വിളിച്ചത് കൊണ്ടാണ് ഒരുപാട് പ്രോഗ്രാമുള്ളത്. അതായത് മെയ് 15 വരെ ബുക്കിംഗ് ആയ പ്രോഗ്രാം ഉണ്ട്. അതെല്ലാം കൊറോണയോട് കൂടിച്ച് നമ്മളെ അതുപോലെ തന്നെ തെയ്യം സീസണും എല്ലാം കൊറോണ പിന്നെ തെയ്യത്തിന് അതും പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മള് പിന്നെ നമ്മുടെ ജീവിതം തന്നെ ഈ പിന്നെ ഈ തെയ്യം ചെണ്ട ഇവിടെ അനുവദിച്ചിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അതാണ് മെയിൻ നമ്മളെ വരുമാന മാർഗമല്ലോ. അപ്പൊ ഈ കൊറോണ കാലത്ത് അത് സീസണിന്റെ ശരിയായ മൂർധന ദശയായിരുന്നു ആ സമയത്ത് തന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാ ഈ തെയ്യം ചെണ്ട മേഖലയിലുള്ള എല്ലാ നമ്മളെ പിന്നെ ഈ കലാകാരന്മാർക്കും വലിയൊരു വർദ്ധിയിലേക്ക് ആണ് ഈ കൊറോണ കൊണ്ടുപോയിട്ടുള്ളത്. പ്രണവം പ്രദേശം തന്നെ ഞങ്ങളുടെ ടീമാണ്. 15 അംഗമുള്ള ഒരു ടീമാണ് ഞങ്ങളെ. അപ്പൊ ആ ടീമിന്റെ ക്യാപ്റ്റനാണ് ഞാൻ. അപ്പൊ പിന്നെ ആ ടീം അത് ആ ടീമിനെ വെച്ചിട്ടാണ് ഞങ്ങളാണ് ഇരുന്നിട്ട് ഈ ഒരു വെറൈറ്റി ആസൂത്രണം ചെയ്തത്. ഈ നമ്മളെ ഈ ഒരു പിന്നെ അതും നമ്മൾ വലിയൊരു പ്രാക്ടീസ് ഒന്നും ഇല്ലാണ്ടാ ചെയ്തതാ. ഒരു മണിക്കൂറത്തെ പ്രാക്ടീസ്, അതായത് പിന്നെ ഫോണിൽ ബന്ധമുള്ളൊരു ബന്ധപ്പെട്ട് അങ്ങനെ പിന്നെ പ്രോഗ്രാം ആയ ദിവസം ഉച്ചക്ക് വന്ന് ഒരു മണിക്കൂർ അവിടെയുള്ള ഒരു ക്ലബിൽ വെച്ച് റെഡ് സ്റ്റാർ എന്ന് പറയുന്ന ക്ലബിലുള്ള പിന്നെ ആൾക്കാരാണ് ഞങ്ങൾക്ക് അതിനൊരു വേദി ഒരുക്കി തന്നത്. അപ്പോൾ പിന്നെ ഒരു മണിക്കൂറത്തെ പ്രാക്ടീസിലാണ് നമ്മൾ ആ പരിപാടി അവതരിപ്പിച്ച് അത് പിന്നെ വൈറലായത്. മുരിയാട്ടും മംഗളത്തും അതിൽ വെച്ചു. അത് ഒരുപാട് നമുക്ക് നന്ദി പറയാനുള്ളത് ആ റെഡ് സ്റ്റാർ ക്ലബിലെ അംഗങ്ങളോട് മെമ്പർമാരോടാണ്. അവരാണ് ഞങ്ങളെ ഈ ഒരു വഴിത്തിരിവിലേക്ക് എത്തിച്ചത്. അതിനു മുന്നേ ചെങ്കോട്ട ബുക്ക് താഴേക്ക് അവരുടെ അവര് അവസരം തന്നിട്ടുണ്ട്. അവര് എല്ലാ പ്രോത്സാഹനവും നമുക്ക് തന്നിട്ടുണ്ട്. ഈ പ്രണവ് ബ്രദേഴ്സില് എത്ര മെമ്പേഴ്സ് ഉള്ളത്? നമ്മള് 15 പേരുണ്ട്. അതിലെല്ലാ ആർട്ടിസ്റ്റുമാരും ഉണ്ട്. അതായത് മുഖത്തെഴുത്തുകാരുണ്ട്, ചെണ്ട ആർട്ടിസ്റ്റുമാരുണ്ട്, തെയ്യം കലാകാരന്മാരുണ്ട്, എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. വാലിന് ഈ ബാലുപ്രസാദ് കൊല്ലം കുണ്ടറ പ്രദേശത്തുള്ള ബാലപ്രസാദ് പുള്ളി എങ്ങനെ ഇതില് പ്രണവ് ഇതില് മെമ്പർ ആയിട്ടാണോ അതോ വിളിക്കുമ്പോ വരികയാണോ? ഇപ്പം നമ്മളെ ടീമിന്റെ ഒരു ഭാഗമാണ്. ആദ്യം ഞങ്ങള് പിന്നെ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരുമായിട്ടും ഒരു നല്ലൊരു പിന്നെ വയലേഷനെ കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ആൾക്കാരെ ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. അങ്ങനെ വൈശാഖ പവിത്രൻ എന്ന് പറഞ്ഞ ഒരു നമ്മളൊരു കസിൻ ഉണ്ട്, അവനാണ് പിന്നെ നമ്പർ തന്ന് ഇവനായിട്ട് കോണ്ടാക്ട് ചെയ്ത് തന്നെ. അപ്പൊ അതിന് ഒരുപാട് നന്ദി അവനോട് പറയാനുണ്ട്. നമ്മളെ ഈ പ്രണവമൃതത്തിന്റെ ടീം ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഒരു നമുക്കൊരു പ്രചോദനവും പ്രോത്സാഹനവും എല്ലാ വെറൈറ്റികളും കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തിയുണ്ട്. പിന്നെ നമ്മുടെ ധർമ്മടത്തുള്ള രാഹുൽ കരയിനോ നമ്മളെ ഇപ്പൊ ടീം മാനേജറാണ്. ടീമിന്റെ എല്ലാ പ്രോഗ്രാമും ഏറ്റെടുക്കുന്ന അവനാണ്. അപ്പൊ അവനാണ് നമ്മളെ ഈ ടീമിനെ ഈ ഒരു ലെവലിലേക്ക് യൂട്യൂബിലേക്ക് കയറ്റി നമ്മളെ ഈ ഒരു ജനങ്ങൾ ഹൃദയങ്ങളിൽ എത്തിച്ചത് ഈ രാഹുൽ കരയാണ്. അപ്പൊ അവനെ നമ്മുടെ ഒരു ടീമിന്റെ ഭാഗം തന്നെയാണ്. അവനാണ് നമുക്ക് ഈ ടീമിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും പ്രചോദനവും നമുക്ക് വേണ്ട എല്ലാ വെറൈറ്റികളും വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നൊരു. അപ്പൊ ഒരുപാട് നന്ദി അവനോട് പറയാനുണ്ട്. ആദ്യമായിട്ട് ഞാൻ കണ്ട കുട്ടി നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ചെറിയ പ്രായത്തിൽ ഞാൻ 5 മുതൽ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോകും. അപ്പം കാവുകളിൽ പിന്നെ എല്ലാം നമ്മളെ മുത്തച്ഛന്മാരും അച്ഛനും വേട്ടന്മാരും എല്ലാം ചെണ്ട കൂട്ടുമ്പോൾ ആ ചെണ്ട ഒഴിഞ്ഞ ചെണ്ട അവരെ കൂടെ നിന്ന് മുട്ടി അങ്ങനെ ആണ് ഒഴിഞ്ഞ് നിൽക്കുന്ന ചെണ്ട ആരെങ്കിലും എടുക്കാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെണ്ട എടുത്ത് കൂട്ടിയിട്ടാണ് ഞാൻ ശീലിച്ചത്. പിന്നെ ആ വീട്ടിൽ നിന്ന് അച്ഛൻ പഠിപ്പിക്കും. പിന്നെ എത്ര വയസ്സിലായപ്പോൾ തെയ്യം? തെയ്യം ഞാൻ 10 ഫസ്റ്റിൽ തെയ്യം കെട്ടുന്നത് പുളിയെന്ന് അറിയണം. 10 വയസ്സിലാണ് ഞാൻ തെയ്യം കിട്ടുന്നത്. അത് പടന്നക്കര പിണറായി പടന്നക്കര ചിറായിക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ് ഫസ്റ്റ് ഗുളികൻ തെയ്യമാണ് ഞാൻ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഗുളികൻ, കണ്ടാറിൻ, വസൂരിമാല, ചാമുണ്ടി, ശാർത്തപ്പ് ഈ തറകളിൽ ഞാൻ കെട്ടാറുണ്ട്. പിന്നെ മോൻ ചെണ്ട പഠിക്കുന്നു. ആ മോൻ ചെണ്ട ഒന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു വേണ്ട, അവനിപ്പം തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് പിന്നെ പലകയൊക്കെ എടുത്തിട്ട് കൊട്ടി സ്വയം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെ പഠിപ്പിക്കും. ഒരു ഏകദേശം ഒരു 6 ഇത് പഠിക്കാൻ തുടങ്ങാൻ ഇപ്പം തന്നെ പഠിപ്പിക്കും. പക്ഷെ എന്തായാലും മെമ്മറിയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനം എടുക്കാൻ ഉണ്ടായ ഒരു സമയമാണ്. എന്തായാലും 6 അത് തീർച്ചയായും പഠിപ്പിക്കും. മോൻ ഇഷ്ടമാണോ ചെണ്ട വട്ടെ? Thank you.
പിന്നെ ഇതിലാര് രണ്ടാൾ പാട്ട് പാടുന്നത്? രണ്ടാളും പാട്ട് പാടും? രണ്ടാളല്ല, ഇവിടെ ഡാൻസ് കളിക്കാനാണ് ഇഷ്ടം. പിന്നെ എന്റെ ഭാര്യ പാട്ട് പാടുന്നു, എന്റെ കുടുംബശ്രീന്റെ പരിപാടി ഒക്കെ. പിന്നെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് ലെവൽ വരെ എത്തിയിട്ട് അവിടുന്ന് സെക്കൻഡ് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മകള് പാടും, മോശമായിട്ട് പാടും. പിന്നെ സ്കൂളിൽ ലളിത ഗാന മത്സരത്തിലൊക്കെ ഫസ്റ്റ് സ്കൂളിൽ കളി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സബ് ജില്ലയിൽ പോയിട്ട് സെക്കൻഡ് ഒക്കെ വാങ്ങിയിട്ട് വന്നതാണ്. മൗനം സ്വരമായി ഈ പൊൻവീണയിൽ, സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ, ഉണരും സ്മൃതിയലയിൽ ആരോ അജയ്ഷേട്ടിന്റെ ഫാമിലിയുടെയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോ മണിമുത്തുകളുടെ ആദ്യത്തെ എപ്പിസോഡാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കലാകാരനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇനിയും ഇതുപോലുള്ള കലാകാരന്മാരൊക്കെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് മറ്റു കലാകാരന്മാരുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.